നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ഐ എസ് എല്ലിന്റെ അവസാന ദിവസമാണ്, ഐ എസ് എല്ലിന്റെ ഫൈനൽ മൊമെന്റ് ആണ്. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു ദിവസമാണ്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫൈനൽ സാക്ഷാത്കാരം ഇന്ന് നടക്കേണ്ടിയിരുന്ന ദിവസം തന്നെയാണ്. പക്ഷെ സെമി ഫൈനൽ പോലും കാണാതെ പുറത്തു പോയ ഒരു ടീമായി മാറി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം. പക്ഷെ സൂപ്പർ കപ്പിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പൊ സൂപ്പർ കപ്പ് എങ്കിലും നമുക്ക് അടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ആവശ്യങ്ങളെല്ലാം വിടാം. ഇന്ന് നമ്മൾ ഒരു ഐ എസ് എൽ ഫാനാണ്, ഐ എസ് എൽ മത്സരം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ അതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ പോകുന്നു, അതിൽ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഐ എസ് എല്ലിൽ നമ്മുടെ മലയാളി ആരാധകർ ഇന്ന് നടക്കാനിരിക്കുന്ന ഐ എസ് എൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏത് ടീമിനെ ചോദ്യം ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്. അതായത് എന്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടുള്ള ഞാൻ ഒരു വിലയിരുത്തൽ വെച്ചിട്ടും ഞാൻ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോളിംഗ് എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോളിംഗ് വോട്ട് എടുപ്പുണ്ടായിരുന്നു. അപ്പോ അതിൽ ഒരുപാട് പേർ, ഏകദേശം 614 വോട്ടോളം അതിൽ ചെയ്ത കുറെ ആളുകളുണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട് അങ്ങനൊരു എനിക്ക് റിസൾട്ട് നൽകിയതിന്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആളുകൾ ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിന് പുറമെ നിറയെ ആളുകൾ അതിൽ കമന്റ് ചെയ്യുകയുണ്ടായി. നല്ലൊരു സന്തോഷം തന്നെ എനിക്ക് അതിൽ ലഭിച്ചു. അപ്പോ ആ ഒരു റിസൾട്ട് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് എന്ന്, അപ്പോ ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ വോട്ടിംഗിന്റെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ഞാൻ വോട്ട് ചെയ്ത സ്ക്രീൻഷോട്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അയച്ചതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. അത് മാത്രമല്ല നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എസ് എല്ലിൽ ഇപ്പോൾ നമുക്ക് ഇതിന്റെ ബേസിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ആരാധകരും സപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയാണ്. 53% ആളുകളാണ് ചെന്നൈ എഫ് സിയെ സപ്പോർട്ട് ചെയ്യുന്നത്. 47% ആളുകൾ ബാംഗ്ലൂർ എഫ് സിയും സപ്പോർട്ട് ചെയ്യുന്നത്. അധികം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് വെച്ച് നമ്മൾ ഏകദേശം എല്ലാവരും ചെന്നൈയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബാംഗ്ലൂർ എഫ് സിയുടെ കളിമികവിനെയാണ് 47% ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത്. 53% ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസിനെ എതിർത്തിട്ടുള്ളതാണ് എന്നുള്ളതും യാതൊരു സംശയമില്ല. അതിന്റെ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കുറെ പേർ ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ചെന്നൈ ഫാൻസിനെ എതിർത്തിട്ടാണ്. കാരണം ചെന്നൈ ഫാൻസ് കുറച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലുള്ളത് ചെന്നൈ ഫാൻസ് ആണ്. അതുകൊണ്ടാണ് കുറെ പേർ ചെന്നൈയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കുറെ പേർ ബാംഗ്ലൂർ എഫ് സി എതിർക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ബാംഗ്ലൂർ എഫ് സി മഞ്ഞപ്പടയെ അങ്ങനെ നല്ലൊരു രീതിയിൽ അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള കുറെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ബാംഗ്ലൂർ എഫ് സി ടീമല്ല, ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസ്, ഒരു നമുക്ക് എന്താ പറയാം, നമ്മുടെ ഒരു ക്ലാസിക്കൽ ഫാൻസ് ആയി നമുക്ക് അവരെ വിലയിരുത്താൻ സാധിക്കുകയില്ല. മഞ്ഞപ്പടയുടെ അത്രത്തോളം ഒരു ഡീസൻസി അവർ പുലർത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസിനെയാണ് നമ്മൾ മഞ്ഞപ്പട മുഴുവൻ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 53% ചെന്നൈയിൻ എഫ് സിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വോട്ടിങ്ങിലോ കാര്യങ്ങളിലോ സപ്പോർട്ടിങ്ങിലോ ഒന്നിലോ അല്ല കാര്യം, കളിയിൽ തന്നെയാണ് കാര്യമെന്ന് നമുക്ക് ഈ സീസണോടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് അത്ര കളി മികവ് അവർ പുലർത്താത്തത് കൊണ്ടതായിരിക്കാം നമുക്ക് എത്താൻ സാധിക്കാത്തത്. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിമർശനാത്മകമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ കഴിഞ്ഞ മത്സരങ്ങളുടെ അല്ല, ഇനി വരാൻ പോകുന്ന നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കുറച്ച് നല്ല പോയിന്റുകൾ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ മിക്കവാറും നാളെ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നടക്കുന്ന ഫൈനൽ അതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഫൈനൽ. 8 മണിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഷൈജ് താമരന്റെ ഒരു വെടിക്കെട്ട് കമന്ററിയോട് കൂടി തന്നെ നമുക്ക് മത്സരം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്റെ പേഴ്സണലി ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് ഒക്കെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതുവരെ നമ്മുടെ സെമി ഫൈനലിൽ ഒന്നും പെനാൽറ്റി ഷൂട്ടൗട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു മത്സരത്തോടു കൂടി അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ നമ്മുടെ അതിന്റെ റിവ്യൂസുകൾക്കായി ഞാൻ നാളെ തീർച്ചയായും എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഐ എസ് എല്ലിന്റെ നമ്മൾ മത്സരം കണ്ട് എല്ലാവരും നല്ലപോലെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ താഴെയിടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിവ്യൂസുകളും നിങ്ങളുടെ ഇൻഫർമേഷനും ഒക്കെ താഴെയിടാവുന്നതാണ്. അപ്പോൾ എല്ലാ റിവ്യൂസിനും എല്ലാ കമന്റുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.